ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, ഗരമസാലയുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി അമൃതം പൊടി ഉപയോഗിച്ചിട്ടുള്ള ഒരു കേക്കാണ്. ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാവുന്നതാണ് ഈ കേക്ക്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് ഇത്, കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടും. കുറച്ച് ഹെൽത്തി കൂടെയാണ് ഇത്. പോഷകക്കുറവ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് അംഗൻവാടി വഴി വിതരണം ചെയ്യുന്നതാണ് ഈ അമൃതം പൊടി. ഈ അമൃതം പൊടി അംഗൻവാടിയിൽ നിന്ന് മാത്രമേ കിട്ടുള്ളൂ, ഇത് വിൽപ്പനക്കുള്ളതൊന്നുമല്ല. ഇതിൽ പ്രധാനമായിട്ടും അടങ്ങിയിട്ടുള്ളത് ഗോതമ്പും കടലപ്പരിപ്പും നിലക്കടലയും സോയയും എല്ലാമാണ്. ഇതിന് മുൻപ് ഞാൻ അമൃതം പൊടി ഉപയോഗിച്ചിട്ടുള്ള ഒരു കുറുക്കിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. ഇന്നത്തെ നമ്മുടെ അമൃതം പൊടി റെസിപ്പി ഒരു കേക്കാണ്, ന്യൂട്രിമിക്സ് കേക്ക്. ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാം. അതുപോലെ തന്നെ നല്ല സോഫ്റ്റുമാണ് ഈ കേക്ക്. സാധാരണ അമൃതം പൊടി ഉപയോഗിച്ച് തയ്യാറാക്കിയെടുക്കുന്ന കേക്ക് കുറച്ച് ഹാർഡാണെന്ന് എല്ലാവരും പറയാറുണ്ട്. എന്നാൽ ഞാൻ ഇന്ന് തയ്യാറാക്കിയെടുത്തിട്ടുള്ള ഈ അമൃതം പൊടി കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്ക് ആയിട്ടും എല്ലാം കൊടുക്കാവുന്നതാണ് ഈ കേക്ക്. നമുക്ക് ഇങ്ങനെ വളരെ വളരെ ഈസി ആയിട്ട് ഈ അമൃതം പൊടി കേക്ക് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 2 കപ്പ് അമൃതം പൊടി എടുക്കുകയാണ്. ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസിനെ മുഴുവനായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഈ അമൃതം പൊടിയെ ഒരു അരിപ്പയിലോട്ട് എടുക്കാണ്. ഇതിലോട്ട് ഞാൻ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാണ്. ഇനി 1 പിഞ്ച് ഉപ്പ് ചേർക്കാണ്. നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. മുഴുവൻ അമൃതം പൊടിയും ചേർത്ത് ഇങ്ങനെ അരിച്ചെടുക്കണം. ഇതിൽ കുറച്ച് തരിയൊക്കെ ഉണ്ട്, ഈ തരി ഞാൻ മാറ്റി വെക്കാണ്. ഇത് കേക്കിലോട്ട് മിക്സ് ചെയ്യുന്നില്ല. നമുക്ക് ഇങ്ങനെ ഈ അമൃതം പൊടിയെ 2-3 പ്രാവശ്യം അരിച്ചെടുക്കണം. അങ്ങനെയെങ്കിൽ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കും. കേക്ക് സോഫ്റ്റ് ആയി വരാനുള്ള ഒരു ടിപ്പാണിത്. നന്നായിട്ട് അരിപ്പയിൽ അരിച്ചെടുക്കുക. നമുക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസിനെ മാറ്റിവെക്കാം. ഇനി നമുക്ക് കേക്ക് മിക്സ് തയ്യാറാക്കിയെടുക്കാം. അതിന് മുൻപായിട്ട് ഞാനൊരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. ഈ സോസ് പാനിനെ പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാണ്. ബട്ടറോ നെയ്യോ അപ്ലൈ ചെയ്തതിനു ശേഷം നമുക്ക് ഈ സോസ് പാനിനെ പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഏകദേശം 10 മിനിറ്റ് വെരി വെരി ലോ ഫ്ലെയിമിൽ വേണം പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കാൻ. ഇനി ഇതിന് പകരമായിട്ട് ഓവനിൽ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നതെങ്കിൽ ബേക്കിംഗ് പാൻ റെഡി ആക്കി വെക്കണം. ബേക്കിംഗ് പാനിൽ ബട്ടർ അപ്ലൈ ചെയ്തതിനു ശേഷം പാഷ്മെന്റ് പേപ്പർ വിരിക്കുകയോ അല്ലെങ്കിൽ മൈദ ഉപയോഗിച്ചോ അല്ലെങ്കിൽ അമൃതം പൊടി തന്നെ ഉപയോഗിച്ചോ ഒന്ന് ഡസ്റ്റ് ചെയ്തെടുക്കുകയോ ചെയ്യാം. അതുപോലെ ഓവനും പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഇനി ഇതിനെ അടച്ച് മാറ്റി വെക്കാണ്. ഇനി നമുക്ക് കേക്ക് മിക്സ് തയ്യാറാക്കിയെടുക്കാം. ഇവിടെ ഞാൻ 1/2 കപ്പ് ബട്ടർ എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് അല്ലെങ്കിൽ 100 ഗ്രാം റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണിത്. ഇതിലോട്ട് ഞാൻ 1/2 കപ്പ് പഞ്ചസാര കൂടെ ചേർക്കുന്നുണ്ട്. പൊടിച്ചൊഴിച്ചിട്ടുള്ള പഞ്ചസാരയാണിത്. ഈ പഞ്ചസാരയ്ക്ക് പകരമായിട്ട് ശർക്കര ഉപയോഗിക്കാം. ശർക്കരയും പഞ്ചസാരയും ഉപയോഗിക്കുമ്പോൾ കേക്കിന്റെ ടേസ്റ്റിന് നല്ല മാറ്റം ഉണ്ടായിരിക്കും. നമുക്കിതിനെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഞാനിവിടെ ബട്ടറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിന് പകരമായിട്ട് വേണമെങ്കിൽ നെയ്യ് ഉപയോഗിക്കാം. കുട്ടികൾക്കെല്ലാം കൊടുക്കാനുള്ളത് കൊണ്ട് തന്നെ എണ്ണ ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. നമുക്കിതിനെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഈ ബട്ടറും പഞ്ചസാരയും കൂടെ നന്നായിട്ട് മിക്സായിട്ട് പതിഞ്ഞു വരട്ടെ. ഇപ്പോൾ നമ്മുടെ മിക്സ് നന്നായിട്ട് പതിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് മുട്ട ചേർക്കാം. ഇവിടെ ഞാൻ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. വലിയ മുട്ടയാണ് ഇത്, അതുകൊണ്ട് ഞാൻ 3 എണ്ണം എടുത്തു. ഇനി ചെറുതാണെങ്കിൽ 4 എണ്ണം എടുക്കാം. നമുക്ക് ഓരോ മുട്ടയായിട്ട് ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം. ഈ മുട്ടയും റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം. നമുക്കിനി അടുത്ത മുട്ട ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം. 3-ാമത്തെ മുട്ട കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് പതിഞ്ഞു വരട്ടെ നമ്മുടെ മിക്സ്. ഈ മിക്സ് നന്നായിട്ട് പതിഞ്ഞു വന്നാൽ മാത്രമേ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയി വരിക. ഇനി ഇതിലോട്ട് ഞാൻ വാനില എസൻസ് ചേർക്കാണ്. ഏകദേശം 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മുടെ കേക്ക് മിക്സിൽ നിന്ന് കുറേശ്ശെ ചേർത്ത് ഇതിനെ ഒന്നുകിൽ ഫോൾഡ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ബീറ്റ് ചെയ്തെടുക്കാം. ഈ അമൃതപ്പൊടിയിൽ കടലപ്പരിപ്പ് എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് വെള്ളം വലിച്ചെടുക്കും. അതുകൊണ്ട് തന്നെ കേക്ക് പെട്ടെന്ന് ഹാർഡായി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിലോട്ട് കൂടുതൽ ബട്ടർ ചേർക്കുക അല്ലെങ്കിൽ പാല് ചേർത്ത് വേണം മിക്സ് തയ്യാറാക്കിയെടുക്കാൻ. നമ്മുടെ അമൃതം പൊടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ബാക്കിയുള്ളതും കൂടെ ചേർത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇതിന് പകരമായിട്ട് ഫോൾഡ് ചെയ്തെടുത്താലും മതി. ഇനി ഈ മിക്സ് ചെയ്തെടുക്കുമ്പോൾ തന്നെ ഇതിലുള്ള മോയിസ്ചർ എല്ലാം ഈ പൗഡർ വലിച്ചെടുക്കും. അപ്പൊ നമ്മുടെ കേക്കിന്റെ മിക്സ് ഒന്ന് ഹാർഡായി പോകും. അങ്ങനെ ഹാർഡായിട്ടുള്ള കേക്കിന്റെ മിക്സ് കൊണ്ട് കേക്ക് ഉണ്ടാക്കുമ്പോഴാണ് കേക്ക് സോഫ്റ്റ് ആയി വരാതിരിക്കുക. അങ്ങനെയുള്ള സമയത്താണ് ഈ കേക്കിലോട്ട് പാലൊഴിച്ചു കൊടുക്കേണ്ടത്. ഞാൻ ഇതിലോട്ട് 1/4 കപ്പ് പാല് ചേർക്കാണ്.
ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും തിക്കായി തോന്നുകയാണെങ്കിൽ മാത്രം വീണ്ടും പാലൊഴിച്ച് കൊടുക്കാം. ഇനി പാലൊഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതിലോട്ട് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വീതം കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നോക്കിയിട്ട് വേണം ഇനി ഇത് ഒഴിച്ചു കൊടുക്കാൻ. നമ്മുടെ കേക്കിന്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ നേരത്തെ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പാനിലോട്ട് ഒഴിക്കാം. പെട്ടെന്ന് ഒരു കേക്ക് തയ്യാറാക്കി എടുക്കണമെങ്കിൽ അത് സ്റ്റൗ ടോപ്പിൽ ഉണ്ടാക്കുന്നതായിരിക്കും ഈസി. അതുകൊണ്ട് ഞാൻ സ്റ്റൗ ടോപ്പിലാണ് ഉണ്ടാക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേണമെങ്കിൽ ഓവനിലും ഉണ്ടാക്കാം. ഇനി ഇതിനെ നമുക്ക് അടച്ചു വെച്ച് ബേക്ക് ചെയ്തെടുക്കണം. നമ്മുടെ പാനിന്റെ സൈസിനനുസരിച്ചും എത്രത്തോളം ചൂടിലാണ് വെച്ചിട്ടുള്ളത് അതിനനുസരിച്ചിരിക്കും ബേക്ക് ചെയ്തെടുക്കേണ്ട സമയം. ഏകദേശം 20 മുതൽ 30 മിനിറ്റ് വരെ വെരി വെരി ലോ ഫ്ലെയിമിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കേണ്ടി വരും. ഒരു പാൻ ചൂടാക്കി അതിന്റെ മുകളിലായിട്ട് നമ്മുടെ ഈ സോസ് പാൻ വെച്ച് ബേക്ക് ചെയ്തെടുത്താൽ മതി. അങ്ങനെയെങ്കിൽ ഇതിന്റെ അടിഭാഗം കരിഞ്ഞു പോകുന്നില്ല. ഇത് ഹാഫ് കുക്കായി വരുമ്പോൾ നമുക്ക് ഇതിന്റെ മുകളിലോട്ട് കുറച്ച് നട്ട്സ് കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ മാത്രം സ്പ്രെഡ് ചെയ്താൽ മതി. സ്ലൈസ് ചെയ്യുകയോ ചോപ്പ് ചെയ്യുകയോ ചെയ്ത് നട്ട്സ് സ്പ്രെഡ് ചെയ്യുന്നതാണ് നല്ലത്. ഞാൻ എന്തായാലും കുറച്ച് ആൽമണ്ട്സും പിസ്തയും എടുത്തിട്ടുണ്ട്. ഇതിനെ നമ്മുടെ കേക്കിന്റെ മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കേക്ക് ഹാഫ് കുക്കായി വന്നിട്ടുണ്ട്. നമുക്ക് വീണ്ടും അടച്ചു വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. അരമണിക്കൂറിന് ശേഷമുള്ള നമ്മുടെ കേക്കാണിത്. നമ്മുടെ കേക്ക് ബേക്കായി വന്നിട്ടുണ്ട്. ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് കേക്ക് മുറിക്കാം. നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആണ്. അമൃതം പൊടി ഉപയോഗിച്ച് അധിക പേരും കുറുക്കാണ് ഉണ്ടാക്കാറ്. കുറുക്ക് ദിവസം കഴിക്കുമ്പോൾ കുട്ടികൾക്കൊന്നും ഇഷ്ടാവില്ല. അങ്ങനെയുള്ള അവസരങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് കേക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് എല്ലാം ഇഷ്ടപ്പെടുകയും ചെയ്യും, അവർ കഴിക്കുകയും ചെയ്യും. ഈ കേക്കിനെ പാലിന്റെ കൂടെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഡിഷായും അതുപോലെ തന്നെ സ്നാക്കായും എല്ലാം സെർവ് ചെയ്യാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും നല്ല അടിപൊളി റെസിപ്പികളുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.